നമസ്കാരം ഇനി ചൈനയുടെ കുതന്ത്രങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ വില പോവില്ല ഡ്രോണുകളെല്ലാം നിമിഷ നേരം കൊണ്ട് ചാരമാക്കും എസ് ഫോർ ഹൺഡ്രഡിന്റെ വിതരണം ആരംഭിച്ചതിന് പിന്നാലെ പേട് ചരണ്ടിരിക്കുകയാണ് ചൈനയെന്നാണ് റിപ്പോർട്ടുകൾ ചൈനക്കെതിരെ ശക്തമായ പ്രതിരോധമാണ് ഇന്ത്യ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡിന്റെ ഇന്ത്യയിലേക്കുള്ള വിതരണം ആരംഭിച്ചതിന് പിന്നാലെ പേടിച്ചിരേണ്ട അവസ്ഥയിലാണ് ചൈനയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ നീക്കങ്ങൾ ചൈന സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത്യാധുനിക യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയുമെല്ലാം നിമിഷം നേരം കൊണ്ട് ചാരമാക്കാൻ കഴിയുന്ന പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്നത് കഴിഞ്ഞ ആഴ്ച മുതലാണ് ഇന്ത്യയിലേക്കുള്ള എസ് ഫോർ ഹൺഡ്രഡിന്റെ വിതരണം റഷ്യ ആരംഭിച്ചത് സാറ്റലൈറ്റ് വഴിയും ഡ്രോണുകൾ ഉപയോഗിച്ചുമാണ് ചൈന ഇന്ത്യയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നത് നിർണായക വിവരങ്ങൾ കൈക്കലാക്കുന്നതിനായി സൈബർ ആക്രമണത്തിനും ചൈന ശ്രമിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം രാജ്യത്തെ പ്രതിരോധ ടെലികോം ഊർജ മേഖലകളെയാണ് സൈബർ ആക്രമണത്തിനായി ചൈന ലക്ഷ്യമിടുന്നത് പ്രതിരോധ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കമ്പ്യൂട്ടറുകളും ചൈനയിലെ ഹാക്കർമാർ ഹാക്കർമാർട്ടിട്ടുണ്ട് എന്നാൽ ലഡാക്ക് അതിർത്തിയിൽ ചൈനയുമായുള്ള സംഘർഷത്തിന് ശേഷം പ്രതിരോധ രംഗത്ത് കേന്ദ്ര സർക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങൾക്കായുള്ള കരാറുകളിൽ വിദേശ രാജ്യങ്ങളുമായി ഏർപ്പെടുകയും മായി വികസിപ്പിക്കാനും ആരംഭിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ നിരവധി പ്രതിരോധ സംവിധാനങ്ങളുടെ പരീക്ഷണങ്ങളും വിജയകരമായി ഇന്ത്യ പൂർത്തിയാക്കുകയും ചെയ്തു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ വളർച്ചയെ ചൈനയും പാകിസ്ഥാനും ഭയത്തോടെയാണ് കാണുന്നത് ഇതിനിടെയാണ് എസ് ഫോർ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ വിതരണം റഷ്യ ആരംഭിക്കുന്നത് അതേസമയം ഇന്ത്യ ചൈന അതിർത്തിയായ അരുണാചൽ പ്രദേശ് ബോർഡറിൽ ശക്തമായ കവചം തീർത്തിരിക്കുകയാണ് ഇന്ത്യ ഇതിന്റെ ഭാഗമായി തവാങ്ങിലും പടിഞ്ഞാറൻ ക്യാമങ് പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് ചൈനയ്ക്ക് താക്കീതെന്നോണം ഇന്ത്യൻ സൈനികർ ഇവിടെ യുദ്ധപരിശീലനം നടത്തിയത് തന്ത്രപ്രധാനമായ സേല ടണലിന്റെ നിർമ്മാണം കൂടി പൂർത്തിയാക്കുന്നതോടെ ചൈനീസ് ഭീഷണിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് കഴിയും പതിമൂന്നായിരം അടി ഉയരത്തിൽ മല തുരന്നുള്ള ടണലുകളുടെ നിർമ്മാണം അടുത്ത വർഷം ഓഗസ്റ്റിൽ പൂർത്തിയാകും സേല ടണൽ ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ തന്ത്രപ്രധാനമായ ഒന്നാണ് ടണൽ പൂർത്തിയാകുന്നതോടെ ചൈനീസ് അതിർത്തിയിലേക്കുള്ള ദൂരം പത്ത് കിലോമീറ്റർ കുറയ്ക്കാനാവുമെന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം നിലവിൽ മലനിരകളിലൂടെയുള്ള സൈനിക വിന്യാസം ഏറെ ദുഷ്കരമാണ് മാത്രവുമല്ല ഇന്ത്യൻ നീക്കങ്ങൾ ചൈനീസ് പട്ടാളക്കാർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനും സാധിക്കും തുരങ്കം യാഥാർത്ഥ്യമാകുന്നതോടെ ചൈനീസ് പട്ടാളത്തിന് ഒരു സൂചനയും നൽകാതെ എളുപ്പത്തിൽ സൈനിക നീക്കം നടത്താൻ ഇന്ത്യക്ക് സാധിക്കും പന്ത്രണ്ട് ദശാംശം പൂജ്യം നാല് കിലോമീറ്റർ ദൂരമുള്ള ടണലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് തുടക്കം കുറിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മീറ്ററും ഉള്ള രണ്ട് ടണലുകളാണ് നിർമ്മിക്കുന്നത് അപകടം പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പ്രധാന പാതയോട് ചേർന്ന് ചെറിയ പാതകളും ഉണ്ടാകും നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തെ ഏറ്റവും നീളമേറിയ ബൈലൈൻ ടണൽ എന്ന ഖ്യാതിയും ഇതിന് ലഭിക്കും ഇത്തരത്തിൽ ശക്തമായ നീക്കങ്ങളാണ് ചൈനയ്ക്കെതിരെ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമ